എല്ലാവരും പോയി കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന മൂവിയാണ്. ഗ്യാരണ്ടി, ആർക്കും മുടക്കുന്ന ഒരാൾക്കും മുടക്കുന്ന 150 രൂപ 200 രൂപ നഷ്ടം വരത്തില്ല. പ്രോമിസ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ശിവപ്രസാദ്. ഞാൻ ഇന്ന് നമ്മുടെ വിശേഷം മൂവി 8 മണിക്കൂർ UGM തിയേറ്ററിൽ പോയി കാണുകയുണ്ടായി. ശരിക്കും അതിന്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ കണ്ട്, അയലത്തെ വീട്ടിലെ കഥ എന്നുള്ള ഒരിതും ഒക്കെ കണ്ട്, പുതിയ ആളുകളാണ് എന്നുള്ളതൊക്കെ കണ്ട്, ഒരു സാധാരണ മൂവി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പടം കാണാൻ പോയത്. എന്നാൽ അതിന്റെ ഫസ്റ്റ് ഹാഫില് സാധാരണ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക്, ഇന്റർവെലിന് ഒരു തൊട്ട് മുമ്പായി, അതിന്റെ ആ കഥയിലെ യഥാർത്ഥ സീനുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇടയിൽ കുട്ടികളുണ്ടാകാത്ത ആളുകൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന മാനസികപരമായ വിഷമങ്ങളെ വളരെ ഫലപ്രദമായ രീതിയിൽ കഥയിലുമായിക്കോട്ടെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിലായിക്കോട്ടെ പുതിയ താരങ്ങളാണ് എന്നൊക്കെ പരസ്യം കണ്ടിരുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആനന്ദായിക്കോട്ടെ, നായികയായിരിക്കുന്ന ചിന്നു ചാന്ദിനി ആയിക്കോട്ടെ, വളരെ ടച്ചിങ് ആയ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാൻ പോകുന്നവര് ആ തിയേറ്ററിൽ ഇരുന്ന് കംപ്ലീറ്റ് ഫിലിമും സ്പിരിറ്റോടുകൂടി വാച്ച് ചെയ്തതിന് ശേഷമേ ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവത്തുള്ളൂ. ആ വളരെ സെന്റിമെന്റലായി തമാശകളുണ്ട്, അതോടൊപ്പം തന്നെ ടച്ചിങ് ആയ രീതിയിൽ ആ കഥയെ അവതരിപ്പിച്ചേക്കുന്ന ഒരു ഫിലിമാണ്. ഇന്ന് നാം കാണുന്ന ആ ഫിലിം മൊത്തം വെട്ടുകുത്ത് വെടിവെപ്പ് വഴക്കൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഫാമിലി ഓഡിയൻസിന് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എത്ര പോസിറ്റീവായി കൊണ്ടുപോകാം എന്നതിന് പറ്റുന്ന ഒരു നല്ല സിനിമയാണ് വിശേഷം. എല്ലാവരും ആ സിനിമ കാണണം. ഞാനൊരു ഫിലിം റിവ്യൂറൊന്നുമല്ല, കണ്ട പടം ഇഷ്ടപ്പെട്ട കാരണം അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. വലിയ ഫേമസ് ആക്ടേഴ്സ് ഇല്ലെങ്കിലും ഒരു ഫിലിം എങ്ങനെ മനുഷ്യനെ ടച്ച് ചെയ്യാമെന്നതിന് ഉദാഹരണമാണ് വിശേഷം മൂവി. എല്ലാവരും പോയി കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന മൂവിയാണ്. ഗ്യാരണ്ടി, ആർക്കും മുടക്കുന്ന ഒരാൾക്കും മുടക്കുന്ന 150 രൂപ 200 രൂപ നഷ്ടം വരത്തില്ല. പ്രോമിസ്. താങ്ക് യു സോ മച്ച്.